ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. സ്വാഗതം ചെയ്യണം ശ്രീ ബോബി സിംഹ. ഗുഡ് ടു സീ യു ബാക്ക് ഹിയർ ഇൻ കൊച്ചിൻ ശ്രീ ബോബി സിംഹ. അഗൈൻ ബോയ് ചാമ ബോയ്സ് എന്ന സിനിമയിലൂടെ വന്ന ആ ഒരു ബോയ് നമ്മുടെ എന്താ പറയുക, ശങ്കർ സാർ എന്ന നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ആ പ്രിയ കലാകാരൻ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ഒരു വേഴ്സറ്റൈൽ ആക്ടറായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ 10-20 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ജേർണി, ഹസ് ഫിലിം ജേർണി, ഇറ്റ് ഹാസ് ബീൻ എ വണ്ടർഫുൾ ജേർണി, ബട്ട് സ്റ്റിൽ ദാറ്റ് ചാമ ഇൻ സിദ്ധാർത്ഥ് ഇസ് സ്റ്റിൽ ദിയർ, ഹി ലുക്സ് ലൈക് ദ സെയിം. വെൽക്കം സിദ്ധാർത്ഥ് ടു കൊച്ചി ഫോർ ദ കേരള പ്രൊമോഷൻസ്. ആദ്യമേ തന്നെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കുക, വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുക, അത് ചെറിയ കാര്യമല്ല. തന്റെ ആദ്യ സിനിമയ്ക്ക് തന്നെ നമ്മളെ കൊണ്ട് നമ്മുടെ ലെവലിൽ നിന്ന് മാറ്റി വേറെ ലെവലിലേക്ക് സ്വപ്നം കാണാൻ ചിന്തിപ്പിച്ച, അത് ഒരു ജെന്റിൽമാനിൽ തുടങ്ങി, പിന്നെ ഒരു കാതലിൽ മാറി, പിന്നെ ഒരു ബോയ്സും ജീൻസും ഐയും അന്യനും ഇങ്ങ് ഇന്ത്യൻ വണ്ണും ടൂ ഒക്കെ ആയി നിൽക്കുന്നു. അത് മറ്റാരുമല്ല, ദ വൺ നെയിം, വൺ ബിഗ് നെയിം ഇൻ ഇന്ത്യൻ സിനിമ, ആൻഡ് ഇന്ത്യൻ സിനിമ വിൽ ഓൾവേസ് സെലിബ്രേറ്റ് ദിസ് നെയിം, ശങ്കർഷ് ഷൺമുഖം സാർ ടു കൊച്ചി ഫോർ ദ പ്രൊമോഷൻസ് ഓഫ് ഇന്ത്യൻ ഫിലിം. 100 years of Indian cinema in nammal parayum, 100 years of maybe like 120 years of Indian cinema is currently been happening right now. In that 100 to 120 years of Indian cinema, there is 60 to 65 years of Kamal Hassan happening. So what does that mean? We are presenting before you Indian cinema right before, ladies and gentlemen, a huge round of applause to welcome one and only Ulaga Nayak. And can we have a standing ovation with the whole team to Padma Bhushan Kamal Hassan sir to Kerala. ഇത് സാർ, ഇത് കേരളാവിലെ ബ്രഹ്മാണ്ഡമാണ് ഒരു സ്റ്റേജ് എന്ന് ഇപ്പൊ പറയേണ്ടി വരും. ബിക്കോസ് ദിസ് ഇസ് ദ ബ്രഹ്മാണ്ഡ കൈൻഡ് ഓഫ് സ്റ്റേജ് വിച്ച് ഇസ് ഓവർ ഹിയർ, ബിക്കോസ് വി ഹാവിംഗ് ഓൾ ദ ലിവിംഗ് ലെജൻഡ്സ് ഓഫ് ഇൻഡസ്ട്രി. ആൻഡ് ഇറ്റ്സ് എ ഓണർ, ഇറ്റ്സ് എ പ്ലഷർ, യു ആർ ഗെറ്റിംഗ് ടു ദ ഇന്ത്യ ടു പ്രൊമോഷൻസ് ഓവർ ഹിയർ. വി ആർ സീയിങ് യു ഓൺ ദ ടെലിവിഷൻസ്, ഓൺ ദ ലൈക്ക് ഐ മീൻ ഓൾ ദ സോഷ്യൽ മീഡിയ ചാനൽസ് ഫ്രം ഹൈദരാബാദ് ടു മലേഷ്യ. യു ആർ ജസ്റ്റ് മൂവിംഗ് അറൌണ്ട് ആൻഡ് യു ആർ സ്റ്റിൽ വിത്ത് യുവർ സ്മൈലിംഗ് ഫേസസ് ഇൻ ആക്ഷൻ. ഇവിടെ കൊണ്ടുള്ള പത്രപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ താല്പര്യത്തോട് കൂടി തന്നെയാണ് ഞാൻ സിനിമ ഫീൽഡിലേക്ക് കടന്നത്. 1976 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്. അതേ കൂടെ തന്നെ കമലഹാസൻ സാറിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു പാർട്ണർഷിപ്പായി ഒരു സിനിമ എടുത്തു. അപ്പൊ അങ്ങനെ, അത് മാത്രമല്ല, സിനിമകളുടെ പ്രത്യേകതയുള്ള താല്പര്യം എന്ന് വെച്ചാൽ കലയോടുള്ള സ്നേഹമാണ്. ചെറുപ്പത്തിലെ നാടകത്തിലൊക്കെ അഭിനയിച്ച് മദ്രാസിലേക്ക് കയറാനുള്ള പ്രധാനപ്പെട്ട കാരണം സിനിമ അഭിനയിക്കാനുള്ള താല്പര്യത്തിലെ അത് കർണാസമെന്നുള്ള അറിയില്ല. പക്ഷെ അവിടെ ചെന്നപ്പോ, മദ്രാസിൽ ചെന്നപ്പോ എനിക്ക് തോന്നി ഇത് നല്ല പ്രശ്നം, നമുക്ക് സിനിമയിൽ ജീവിക്കാനുള്ള വഴി തന്നെ എടുക്കണം. കാരണം അവിടെ നിന്നവരൊക്കെ ഏതെല്ലാം തരത്തിൽ ആക്ട് ചെയ്യാൻ ആഗ്രഹിച്ചവർക്ക് എത്രയൊക്കെ സഫറിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി എന്റെ സാമ്പത്തിക ശേഷിയൊക്കെ കണക്കിലെടുത്ത് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി. അപ്പൊ ചെന്നാലും ആ സിനിമയോടുള്ള ആ താല്പര്യം ഉള്ളതുകൊണ്ടാണ് 1976 ഒരു സിനിമ എടുത്തു. അന്വേഷിക്കാൻ പല സിനിമകളും എടുത്തു. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം കമലഹാസൻ സാറിന്റെ ഒരു പടം, ഞാൻ അവന് താല്പര്യമായിരുന്നു അദ്ദേഹത്തിന്റെ പടം, ഞാൻ ഡിസ്ട്രിബ്യൂഷൻ, കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ തന്നെ ചെയ്യണമെന്നുണ്ട് എനിക്ക് തന്നെ. അതുകൊണ്ട് ഞാൻ വളരെ ലൈക്ക് ചെയ്യുമ്പോൾ ഞാൻ വളരെ അഭ്യർത്ഥിച്ചെണ്ണം തന്നു. കാരണം കമലഹാസന്റെ, കാരണം ഞങ്ങളെ, ഞാൻ തമിഴ്നാട്ടിൽ ഇരിക്കുന്ന ഒരാളും കൂടിയാണ്. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ ശക്തിയും കഴിവൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. ഇങ്ങനെ ഇത്രയും ലോകത്തിലെ പ്രമാണ്ഡമായ ഒരു കഴിവുള്ള ഒരു ആക്ട് ഇനി ജീവിക്കുമോ എന്നാണ് എനിക്ക് സംശയം. അത്രത്തോളം കഴിവുള്ള ഒരാളാണ്. കാരണം പത്മഭൂഷൺ വരെ എല്ലാ തരത്തിലും എടുത്തു, പിന്നെ പല സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡുകളും നേടിച്ചു. ഈ പടം ഏറ്റവും നല്ല ഒരു പടമായി മാറാൻ ഞാൻ ആഗ്രഹിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പിന്നെ തന്നെ, കാരണം ഇത് ഡയറക്ടർ ചെയ്ത് മിസ്റ്റർ ശങ്കറാണ്.
ശങ്കരൻ എന്ന് പറഞ്ഞാൽ ജെന്റിൽമാൻ. അവർ പടം എടുക്കുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു, കുഞ്ഞുമ്മാൻ പടം എടുക്കുമ്പോൾ തന്നെ എനിക്ക് അന്ന് അറിയായിരുന്നു അതൊരു ബ്രഹ്മാണ്ഡമായ ഒരു പടമാണ്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പടം എടുത്ത ഒരു ഡയറക്ടർ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും നല്ല ഡയറക്ടറായി മാറും എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ ഇന്ന് അത് അദ്ദേഹം തെളിയിച്ചിരിക്കാം. അപ്പൊ ഈ പടം തീർച്ചയായും അദ്ദേഹത്തിന് ഇന്നും വലിയ 1996 ഇന്ത്യൻ സിനിമ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. രണ്ടാം ഭാഗം എത്തുമ്പോൾ അതിനു അപ്പുറത്തേക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു ചേഞ്ചിങ്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യും സാർ. ഈ പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള പേടി ഞങ്ങൾക്കും ഉണ്ട്. അത് കഥ എഴുതാൻ തുടങ്ങുമ്പോഴേ അത് സാർ പറഞ്ഞാണ് വല്ല വലിയ രംഗത്തൊക്കെ അത് പറയുന്നുണ്ട് സാർ. ഇത് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യം ലിസ്റ്റ് എടുത്തു, പിന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹങ്ങൾ അതിന്റെ ഒരു ലിസ്റ്റ് എടുത്തു, അതും കഴിഞ്ഞിട്ടാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹവും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ സ്ക്രീൻ എന്ന് ഞാൻ ഭാവിക്കുന്നു. സാർ, ഇപ്പോ ഒന്നര മാസമായിട്ട് സാർ കളിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നു, ഇന്ത്യൻ ടൂവിന് വേണ്ടി പല സ്ഥലങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓൺ ദി അതർ സൈഡ് സാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുള്ള ഒരാളാണ്. എങ്ങനെയാ സാർ ഇത്രയും എനർജറ്റിക്കും ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു സിനിമയെ ഇത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കൽ ഇവിടെ വന്നവർ അപ്ലാസ് വാങ്ങിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. ഇതാണ് എന്റെ എനർജി. ശമ്പളം അതൊക്കെ ഓക്കെ, അതിന് ടാക്സ് കൊടുക്കണം. ഇതിന് ആരും എന്നോട് ടാക്സ് ചോദിക്കാൻ പറ്റില്ല. So that is where my energy comes from. Your enthusiasm to watch me on screen makes me go on screen. Thank you. Photograph, chatanda photograph, alaka kodukkunna njangada conception pashcha adu aal cheythu kaanichu. That is Michael Westmore, 28 years back he did something for us which was not available anywhere in India. No other Indian actor could get that. We were very grateful. After 28 years, he had retired. But without any sort of big effort, or he helped other young makeup men come up with newer techniques, there were a lot of problems because the some of the chemicals didn't agree with me. We had to stop shooting, so they changed. It is like a laboratory science. It was like rocket science was not illa ennu parayarundu, but it is rocket science. And so many people worked, so many chemists worked to make it possible that I could continue working without problem and continue working in other films also after this. So avarokke undaanda the stunt avare, the dialogues, everything has changed over time, and we have tried to catch up, but we know that you will be kind to an old man like Senapati, so we have tried our best. The old man has tried his best. So മാറ്റാൻ പറ്റില്ല, അത് ഞാൻ ഫോളോ ചെയ്യുന്നു. പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവനാണ് യഥാർത്ഥ ഇന്ത്യൻ എന്ന് എസ് ജെ സൂര്യ റീസെന്റ് അതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അത് ഭയങ്കര വൈറലായി, അതൊക്കെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു. സോ സാറിനോട് തന്നെ ചോദിക്കുവാണ്, ഒരു ഇന്ത്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം? എക്സാക്ട്ലി വെൻ വി സേ ദാറ്റ് ഇനി മഹാത്മാഗാന്ധി എപ്പോലെ ഒരാളെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജനിക്കുന്നതും കഷ്ടമാണ് എന്ന് പറഞ്ഞു, അങ്ങനെ ഇല്ല എന്നുള്ളത് തീർച്ചയായും. നിങ്ങൾ എവിടെയെങ്കിലും അന്തരീക്ഷത്തിൽ നോക്കിയോ ഒരാളുണ്ടോന്ന്? ഉണ്ട്. ഹീസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. അയാൾക്ക്
ഇവിടെ അകത്ത് കയറാൻ താല്പര്യം ഉണ്ടാവില്ല. ബട്ട് ഹി മൈറ്റ് ബി ദ നെക്സ്റ്റ് ഗാന്ധി, ബട്ട് വി ഹാവ് ടു റെക്കഗ്നൈസ് ഹിം. ദാറ്റ് സ്റ്റാർട്സ് വിത്ത് ദാറ്റ് എയർലൈൻ കൗണ്ടർ ഗൈ ഹു സേസ് ഐ ആം സോറി. They said we'll put connective to the PM's office. He said, okay, give me, I'll talk to the PM. Aa dhairyam, aa valor, I appreciate it. Other people were slightly upset of missing the flight. But we've got the right track. Flight to Misama, but journey, we've got it. That is what I was saying. And I meant it seriously. And this film talks about that. The onus of honesty cannot be always transferred to somebody else. ayale honesty irundirikkanum ennu parayunnekkal njan angane aayirunno aa samayathu enna chodyamaanu avashyamaya chodyam. That question is asked by the film. The answer is shown in the film. So that is very important. And thank you for saying that, because that is not a PR we planned. It happened. And we all Indians who are honest become our champions. Shankar, onnalla kada solumbodhu vaangikranga ulla scene padichu paathale porom avanga vandha enna venumo correct ah kuduthuvaanga engayavadhu oru chinna ipdi irukkalama apdi irukkalama appdi thonumbodhu matta avanga discuss panni pannuvaanga. நம்மெல்லாம் வந்து அவருக்கு வந்து நடிப்பு சொல்லிக் கொடுக்க வேண்டிய அவசியம் எல்லாம் இல்ல சார். தவிர ஞான் கண்டது செட்டில் வச்சு கண்டது ஞான் பரையாம் டைரக்டர் ஹி அப்பாயிண்ட் ஹி கால்ஸ் ஃபார் பாபி சிம்மா, ஹி கால்ஸ் ஃபார் சித்தார்த், ஹி ஒன்லி லுக்ஸ் அட் தி போட்டோகிராஃப் அண்ட் டிசைட் திஸ் மேன் வில் ப்ளே. ஹி வாண்ட்ஸ் தட் வாய்ஸ், ஹி வாண்ட்ஸ் தட் ஃபேஸ். ஐ ஹவ் நெவர் சீன் ஹிம் ஆக்ட் அண்ட் ஷோ, ஹி ஒன்லி சோ தி பொசிஷன்ஸ். He wants the quality to be of that actor, and that is the job of an actor. That is why we are paying so much to the actors, not so that the director can up his BP by conducting every actor's role. The best part of an actor is to bring the best from every actor, however small he is. And you will see that in this film. There are certain scenes, and even in the next part, there are certain scenes where small actors would have excelled. Sir, Indian part one vandu Gandhi in the Indian Tathavukku vandu meesa irundha that Senapati, we didn't know how big Senapati is going to become. That day we made a decision. Then Sujata sir, and he sat and said, why did the old Senapati has a young Senapati has a mustache? They will ask this question. Then there is a dialogue. I don't know. அப்புறமா தென் தி தாட் அப் ஆஃப் இட். அப்போ தென் ஹேட் அன் அ டயலாக் விச் இஸ் ஆக்சுவலி வெரி எமோஷனல் வேர் இஸ் ஏ ஜெர்பாவத்தை ஐ டென்ட் ஐ டுக் ஆஃப் மை மோஸ்டர் பிகாஸ் இட் வில் போக் யூ நவ் ஐ வில் கில் யூ. தட் பிகேம் வெரி இம்பார்ட்டன்ட் பார்ட் ஆஃப் த ஃபிலிம். அது அந்த படம் கடைசியில் பார்த்தீங்கன்னா பையன் செத்ததுக்கு அப்புறம் மீச வச்சிருப்பார் லாஸ்ட் சீன்ல. ஸோ സാർ, ഈ പറഞ്ഞ പോലെ മേക്കപ്പിന്റെ ടൈം